ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹി ഗംഗാ റിവ്യൂക്ക് സ്വാഗതം നമ്മുടെ വിവാഹം നടന്നിരിക്കുകയാണല്ലോ നിശ്ചയം നടന്ന കാരണം കൊണ്ട് വിവാഹം നടക്കണമെന്നില്ല അതിനർത്ഥം നമ്മുടെ വിവാഹം നടക്കില്ല എന്നല്ല ഈ വിവാഹം നടക്കണമെങ്കിൽ എനിക്ക് രണ്ട് ഡിമാൻഡുകൾ ഉണ്ട് എന്ത് ഡിമാൻഡെന്ന് ശ്രേയ ചോദിക്കുമ്പോൾ മഹി പറയുകയാണ് ഗൗരി മരിച്ച കേസിൽ കോടതി എന്നെ ശിക്ഷിക്കാതെ വെറുതെ വിടണം ആ കേസിന് പിന്നിലെ സത്യം എന്താണെന്ന് തെളിയണം ഫസ്റ്റ് ഡിമാൻഡ് ഇനിയും രണ്ടാമത്തെ ഡിമാൻഡ് പറയാം എന്റെ മാളും നിന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം എന്റെ മോള് പറയണം നിന്നെ അവളുടെ അമ്മയായി ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ഇഷ്ടമാണെന്ന് ഈ രണ്ട് കാര്യങ്ങൾ എന്ന് നടക്കുന്നോ അന്ന് മാത്രമേ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കൂ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നതുവരെ നീ കാത്തിരിക്കേണ്ടി വരും മറ്റൊന്നും എനിക്ക് പറയാനില്ല ഇത് കിട്ടി വിഷമത്തോടുകൂടി അവിടെ വന്ന് പോകുകയാണ് ശ്രേയ പിന്നീട് കാണിക്കുന്നത് രാത്രി ഗംഗയെ അന്വേഷിക്കുകയാണ് മുത്തശ്ശി ഇവളിത് എവിടെ പോയി രാത്രി പുറത്തിറങ്ങാൻ പേടിയുള്ള കുട്ടിയാണല്ലോ ഒളിച്ചിരിക്കുന്ന ഗംഗപതിയെ പറയുകയാണ് രാത്രി പുറത്തിറങ്ങാനെ എനിക്കിപ്പോ പേടിയൊന്നുമില്ല എന്നെ കാണാതെ മുത്തശ്ശി കുറച്ചു നേരം ഒന്ന് പേടിക്കട്ടെ മുത്തശ്ശി പറയുന്നു മോളെ നീ എവിടെയും പോകില്ലെന്ന് മുത്തശ്ശിക്ക് അറിയാം അതുകൊണ്ട് ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാ മാഹിയുടെ കാര്യത്തിൽ സത്യം ചെയ്യിക്കൂ പേടിച്ചിട്ടാണോ നീ ഒളിച്ചിരിക്കുന്നത് ഗംഗ ഗംഗാപതിയെ പറയുന്നു അതെ അത് തന്നെയാണ് കാര്യം മുത്തശ്ശി പറയുകയാണ് മോളെ നീ എനിക്ക് സത്യം ചെയ്ത് തരണ്ട ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ അങ്ങനെ വഴിക്ക് വാന്ന് പറഞ്ഞ് ഗംഗപതിയെ മുത്തശ്ശിയുടെ പിന്നിലേക്ക് വരികയാണ് ഇതറിയാതെ മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശിയെ വിഷമിപ്പിക്കാതെ പുറത്തേക്ക് ോളെ മുത്തശ്ശി എന്ന് വിളിച്ച് ഗംഗ പിന്നിൽ നിന്ന് കണ്ണുപൊത്തുമ്പോൾ കൈയിൽ പിടിച്ചുകൊണ്ട് മുത്തശ്ശി ചോദിക്കുന്നു നീ എന്നെ പേടിപ്പിച്ചതാണോ ഗംഗ ചോദിക്കുന്നു പിന്നെ മുത്തശ്ശി എന്താ കരുതിയത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയെന്നോ മുത്തശ്ശി പറയുന്നു പേടിത്തോണ്ടി നീയാണോ രാത്രി പുറത്തിറങ്ങുന്നത് എന്റെ കൂട്ടില്ലാതെ നീ രാത്രി പുറത്തിറങ്ങില്ലല്ലോ ഗംഗ പറയുന്നു എന്നെ അങ്ങനെ വില കുറച്ച് കാണണ്ട എനിക്കിപ്പോടെ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട് ഇത് കേട്ട് മുത്തശ്ശി പറയുകയാണ് നിന്റെ ധൈര്യത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയല്ലേ ഒരു പാറ്റയെ കണ്ടാൽ നിലവിളിക്കുന്നവളാണ് നീ ഗംഗ പറയുന്നു മുത്തശ്ശിക്ക് എന്റെ അത്രയും പോലും ധൈര്യം തോന്നുന്നല്ലോ കുറച്ചു നേരം െ കാണാതിരുന്നപ്പോൾ ദേഹം ഒക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ മുത്തശ്ശി പറയുന്നോ നീ എവിടെയും പോകില്ലെന്നറിയാം എന്നാലും പെട്ടെന്ന് നിന്നെ കാണാതായപ്പോൾ ഉള്ളിൽ ഒരു ഒരാദി തോന്നി ഗംഗ ചോദിക്കുന്നു എന്റെ ചക്കരക്കുട്ടി എന്നെ കുറിച്ച് എന്തിനാ ഇത്ര ആദി ആർക്കും എന്നെ പിടിച്ചോണ്ട് പോകാനൊന്നും ആകില്ല സാക്ഷാൽ ശ്രീ മഹേശ്വരനാ എന്റെ കൂടെ ഉള്ളത് സമാധാനത്തോട് പോയി ജാനക്കുട്ടി ഉറങ്ങിക്കോ പിന്നീട് കാണിക്കുന്നത് ശ്രേയട അമ്മ പറയുന്നോ മോതിരം ഇട്ടതിന് ശേഷമാണോ മഹി ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ പറയേണ്ടത് അങ്ങനെയൊരു ഡിമാൻഡിനെ പറ്റി മഹി എന്നോടും പറഞ്ഞിരുന്നില്ലെന്ന് ദേവ്യാനി പറയുമ്പോൾ ശ്രേയ പറയുകയാണ് ഇപ്പോൾ ക്ലിയർ കട്ടായിട്ട് മഹിയുടെ ഉന്നോട് പറഞ്ഞിരിക്കുകയാണ് ആൻറ്റി ദേവയാനി പറയുന്നു മാളുവിനെ സ്വന്തം മോളെ പോലെയാണ് നീ കാണുന്നതെന്ന് മഹിക്ക് അറിയാവുന്നതല്ലേ ശ്രേയയുടെ അമ്മ പറയുകയാണ് മാളുവിനെ സ്വന്തം മോളെ പോലെയല്ല സ്വന്തം മോളായിട്ട് തന്നെ ഇവള് കാണുന്നത് ഇവളെ അമ്മയായിട്ട് അംഗീകരിക്കാമെന്ന മാളു പറയുമോ അവൾ കുഞ്ഞല്ലേ അവൾക്ക് എന്തറിയാം ദേവയാനി പറയുന്നു കേസിന്റെ വിധി മഹിക്ക് അനുകൂലമാകുമെന്നുള്ളത് ഉറപ്പാ പിന്നെ ഉള്ളത് മാളുവിന്റെ കാര്യമല്ലേ മാളുവിനെ നീ അനുനയിപ്പിച്ച് കൂടെ നിർത്തണം ഇത് കേട്ട് പുഞ്ചരിച്ച് ശ്രേയ മനസ്സിൽ പറയുകയാണ് ആ സാധനത്തിനെ അനുനയിപ്പിക്കാൻ ചെല്ലാത്ത കുറവേ ഉള്ളൂ ദേവയാനി പറയുകയാണ് കുസൃതിയും കുറമ്പും കുറച്ച് കൂടുതലാണെങ്കിലും പാവം കൂട്ടിയ മാളു നീ അവളുടെ അമ്മയാകേണ്ടവളല്ലേ ആ നിലയ്ക്ക് തന്നെ നീ മാളുവിനെ കാണണം മനസ്സിലായോ പറഞ്ഞത് അങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രേയ ചോദിക്കാണ് അമ്മേ ഈ വിവാഹത്തിന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയാണോ മഹിയുടെ നീ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചത് അപ്പോഴമ്മ പറയുകയാണ് അവന്റെ ഡിമാൻഡുകൾ അവന്റെ കയ്യിൽ ഉള്ളൂ മോതിരം ഇട്ടെങ്കിലേ മിന്നുകെട്ട് നടക്കും മഹി നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ആരാ ഈ കൈലാസത്തിലെ റാണിയല്ലേ അതോടെ ആ ദേവയാനിയെ നമ്മുടെ കാൽ കീഴിലാക്കണം നന്ദികേടാകുമോ എന്ന് ശ്രേയെ ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് എന്ത് നന്ദികേട് ദേവയാനി നിന്റെ അച്ഛന്റെ പെങ്ങളാണെങ്കിലും അവളുടെ ചിലവിലാ നമ്മൾ ജീവിക്കുന്ന ഒരു ഹുങ്കുണ്ട് അവൾക്ക് അമ്മയുടെ സ്ഥാനം നൽകി ബഹുമാനിക്കാൻ മഹിയുടെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ രണ്ടാനമ്മയല്ലേ നിന്റെ അച്ഛൻ കുടിച്ചു കൂത്താടി നടന്ന് നമ്മളെ ഒന്നും ഇല്ലാത്തവരാക്കിയതുകൊണ്ടല്ലേ ഇവരുടെയൊക്കെ ആശ്രിതരായി നമുക്ക് ജീവിക്കേണ്ടി വരുന്നത് ശ്രേയ പറയുന്നു എന്നാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദേവയാനി നോക്കുന്നുണ്ടല്ലോ അമ്മ പറയുകയാണ് നോക്കുന്ന കാര്യമൊന്നും പറയണ്ട ഒരു നൂറ് രൂപ കിട്ടണമെങ്കിലേ തലയും ചൊറിഞ്ഞ അവളുടെ മുമ്പിൽ കെഞ്ചി നിൽക്കണ്ടേ അതിനെല്ലാം മാറ്റം വരാൻ പോകുക ശ്രേ പറയുന്നോ മഹീട്ടന്റെ ഡിമാൻഡുകള് നമുക്ക് പണിയാകുമോ എന്ന് എന്റെ സംശയം അപ്പോൾ അമ്മ പറയുന്നോ കേസിന്റെ കാര്യമൊക്കെ വക്കീല് നോക്കിക്കോളും നീ എങ്ങനെയെങ്കിലും ആ കുട്ടി പിശാചിനെ കയ്യിലെടുക്കാൻ നോക്ക് ആ സാധനത്തെ മെരുക്കിയെടുക്കുന്നത് ചില്ലറക്കാര്യൊന്നും കാര്യമൊന്നുമല്ല പിന്നീട് കാണിക്കുന്നത് ഉറങ്ങാനായി കിടക്കുന്ന ഗംഗ മനസ്സിൽ പറയുകയാണ് മോതിരം മാറുന്ന സമയത്ത് മഹീട്ടന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇഷ്ടത്തോടെയല്ല മഹീട്ടൻ അത് ചെയ്തതെന്ന് ഉറപ്പാ ശ്രീ മഹേഷ് മഹേശ്വര ഇഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിനാണല്ലോ എല്ലാവരും കൂടി മഹിയേട്ടനെ നിർബന്ധിക്കുന്നത് മഹിയേട്ടനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ ഞാൻ എന്താ ചെയ്യുക ശ്രീ മഹേശ്വര മഹീട്ടൻ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ പോലും എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ മഹിയേട്ടനും എന്നോടെന്തെങ്കിലും പറയണോന്ന് കരുതിയായിരിക്കും വന്നത് ഒന്നും നടന്നില്ല എത്ര നാള് കാത്തിരുന്ന ഒന്ന് കണ്ടത് ഇനി എന്നാ മഹിയേട്ടനെ കാണാൻ കഴിയുക അത് ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രീ മഹേശ്വര എനിക്ക് മഹീട്ടനെ കാണണമെന്നുണ്ട് എന്നെ മഹിയേട്ടന്റെ അടുത്തേക്ക് ഒന്ന് എത്തിക്കാമോ എനിക്ക് മഹിയേട്ടന്റെ അടുത്തേക്ക് പോകണം വഴി തെറ്റിക്കാതെ എന്നെ അവിടെ എത്തിക്കണേ ഭഗവാനെ അതിനുശേഷം കാണിക്കുന്നത് നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ശ്രേയയുടെ അമ്മ ഈ സമയം ഗൗരിയുടെ ആത്മാവ് റൂമിലേക്ക് വരികയും എ സിയുടെ തണുപ്പ് കൂട്ടുകയുമാണ് തണുത്തു വിറച്ച ശ്രേയയുടെ അമ്മ എ സിയുടെ റിമോട്ട് എടുക്കാനായി ശ്രമിക്കുമ്പോൾ റിമോട്ട് പിന്നോട്ടേക്ക് മാറുകയാണ് റിമോട്ട് എവിടെ എന്ന് പറഞ്ഞ് അവർ എഴുന്നേൽക്കുമ്പോൾ റിമോട്ട് താഴേക്ക് വീഴുന്നു പുതച്ചിരുന്നു കൊണ്ട് അവർ പറയുകയാണ് എന്തൊരു തണുപ്പാണിത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് റിമോട്ടും കാണുന്നില്ലല്ലോ പെട്ടെന്ന് ചുവരിലും സോഫയിലും ഫോട്ടോസിലും ഒക്കെ ആയിസ് ആകുകയാണ് കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞ് അവർ ജഗ്ഗിലിരിക്കുന്ന വെള്ളം കയ്യിലേക്ക് എടുക്കുമ്പോൾ ഐസ് ആയിരിക്കുന്നു ഭയത്തോടു കൂടി അവർ പറയുന്നു അയ്യോ ഇത് ആയിരിക്കുന്നല്ലോ തണുപ്പ് കൂടുന്നല്ലോ അയ്യോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ എഴുന്നേറ്റ് വാതിൽ തുറക്കാനായി അവർ ചെല്ലുമ്പോൾ ബെഡിലേക്ക് വീഴുകയാണ് ശ്രേയയുടെ അമ്മ ഉറക്ക കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു അയ്യോ ആരെങ്കിലും ഓടി വരണേ ആരെങ്കിലും ഓടി വരണേ നാത്തൂനെ മഹി മോളെ അങ്ങനെ അവർ താഴേക്ക് വീഴുമ്പോൾ വാതിൽ തുറന്ന് അകത്തേക്ക് വരികയാണ് ശ്രേയ താഴെ വീണ് കിടക്കുന്ന അമ്മയെ കണ്ട് ടെൻഷനോടുകൂടി അയ്യോ അമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ചു അരികിലേക്ക് ഓടി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് ശ്രേയ വേട്ടിലേക്ക് എത്തിയ അമ്മയോട് ശ്രേയ ചോദിക്കുന്നു എന്ത് പറ്റി അമ്മേ അമ്മ പറയുകയാണ് മോളെ ഐസ് എല്ലായിടത്തും ഐസ് ചുറ്റും നോക്കി ശ്രേയ ചോദിക്കുന്നു ഐസോ എവിടെ ഐസ് അമ്മ പറയുകയാണ് ഇവിടെ ദേ ദേ നോക്ക് അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഐസ് കാണുന്നില്ല ടെൻഷനോട് കൂടി അവർ ചോദിക്കുന്നു ഇവിടെ എന്താ സംഭവിച്ചത് എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ച മഹി അവിടേക്ക് ഓടി വരുമ്പോൾ ശ്രേയ പറയുന്നു അതിനെ കുറിച്ച് തന്നെ മഹിട്ടാ ഞാനും ചോദിക്കുന്നത് ഞാൻ വന്നപ്പോഴേ അമ്മ ഈ നിലത്ത് കിടന്ന് നിലവിളിക്കുകയായിരുന്നു ശ്രേയയുടെ അമ്മ പറയുന്ന ോ മോനെ നേരം മുമ്പ് വരെ ഈ മുറിയിൽ ഭയങ്കര തണുപ്പായിരുന്നു എ സിയുടെ റിമോട്ടും കണ്ടില്ല കേബിളിൽ ആ റിമോട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് മഹി ചോദിക്കുകയാണ് ഇതല്ലേ എ സിയുടെ റിമോട്ട് ശ്രേയമ്മ അമ്മ പറയുന്നോ ഇതവിടെ ഇല്ലായിരുന്നല്ലോ അതുമല്ല ഇതിലെ വെള്ളം ഐസ് കെട്ടയായി മുറി മുഴുവൻ ഐസ് ആയിരുന്നു ഞാൻ കിടുങ്ങി വിറച്ച് മരിക്കുന്നത് പോലെ തോന്നി ജഗ്ഗിലെ വെള്ളം എടുത്ത് കാണിച്ചുകൊണ്ട് മഹി ചോദിക്കാണ് ഈ ജഗ്ഗിലെവിടെ ഐസ് ഇത് വെള്ളം അല്ലേ ശ്രേയുടെ പറയുന്നോ മോളെ അത് ഐസ് ആയിരുന്നു അരികിലേക്ക് മഹി പറയുന്നോ തണുത്ത് കിടുങ്ങി വിറച്ചെന്ന് പറയുന്ന ആൻഡി ഇപ്പോൾ നന്നായി ായി വിയർത്തിരിക്കുകയാണല്ലോ ഇത് കേട്ട് ശ്രേയുടെ അമ്മ പറയുകയാണ് സത്യമായിട്ട് മോനെ ഇവിടെ എല്ലാം നടന്നു ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ ശ്രേയെ പറയുന്നോ അമ്മ വല്ല സ്വപ്നം കണ്ട് പേടിച്ചതായിരിക്കും രാമനാമം ജപിച്ച കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നു അങ്ങന്റെ ശ്രേയ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മ പറയുകയാണ് മോനെ ഞാൻ പറഞ്ഞത് സത്യമാ പേടിക്കാതെ കിടന്നുറങ്ങെന്ന് പറഞ്ഞ മഹിയും അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം കാണിക്കുന്നത് രാത്രി മഹിയുടെ അരികിലേക്ക് പോകാനായി ഒരുങ്ങിയ ഗംഗ മഹേശ്വരന്റെ പ്രതിമ എടുത്തിട്ട് പറയുന്നോ മഹേശ്വര കൂടെ ഉണ്ടാകണേ അങ്ങനെ മഹേശ്വര പ്രതിമ ബാഗിലേക്ക് വെച്ചു ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിട്ട് ഗംഗ പറയുകയാണ് മുത്തശ്ശി മഹിയേട്ടനെ കാണാനായി പോവുകയാണ് ഞാൻ ഇക്കാര്യം മുത്തശ്ശിയോട് പറയാതെ പോകുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കണേ മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യം തോന്നല്ലേ പറഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ പോകാം മുത്തശ്ശി അനുവദിക്കില്ലല്ലോ എനിക്ക് മഹീട്ടനെ കാണണം പോകാൻ എന്നെ അനുഗ്രഹിക്കണേ മുത്തശ്ശി ഇനി ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് പോകാൻ കഴിയില്ല ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി അങ്ങനെ പുറത്തേക്കിറങ്ങി ഗംഗ പറയുന്നു ശ്രീ മഹേശ്വര മഹിയേട്ടന്റെ അടുത്തേക്കാ പോകുന്നത് കാത്തോളനെ പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു മാളൂ ൂട്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ട് വിശ്വനാഥൻ ചോദിക്കുന്നു മാളൂട്ടി കഴിക്കുന്നില്ലേ മാളൂട്ടി പറയുന്നു എനിക്കിത് വേണ്ട എനിക്കിത് ഇഷ്ടമല്ല അതുകൊണ്ട് വേണ്ട ശ്രേയയുടെ അമ്മ ചോദിക്കുന്നു സീമേ മാളൂട്ട് കഴിക്കാത്ത ആഹാരം നീ എന്തിനാ ഇവിടെ കൊണ്ടു വെച്ചത് സീമ പറയുകയാണ് ഇന്നലെ മാളൂട്ടി ഇത് കഴിച്ചായിരുന്നു അതുകൊണ്ട് ഇന്നും ഉണ്ടാക്കിയത് വിശ്വനാഥൻ പറയുകയാണ് മോൾക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ സീമ ഇത് ഉണ്ടാക്കിയത് മാളൂട്ടി പറയുന്നു ഇന്നലെ എനിക്കിത് ഇഷ്ടമായിരുന്നു ഇന്ന് ഇഷ്ടമല്ല എനിക്ക് വേണ്ട മഹി പറയുകയാണ് മോക്ക് ഇത് വേണ്ടെങ്കിൽ കഴിക്കണ്ട വേറെന്താ വേണ്ടത് അത് ഉണ്ടാക്കി തരാം ദേഷ്യത്തോടു ി മാളൂട്ടി പറയുന്നോ എനിക്കൊന്നും വേണ്ട ശ്രേയ പറയുന്നു മാളൂട്ടിയെ ആൻറ്റി കഴിപ്പിക്കാം ആന്റിയുടെ കൈകൊണ്ട് കഴിച്ചാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും മാളൂട്ടി പറയുന്നു എനിക്ക് ശ്രേയ തരണ്ട ആദ്യം സ്വന്തമായിട്ട് കഴിക്ക് എന്നിട്ട് മതി മറ്റുള്ളവരെ കഴിപ്പിക്കുന്നത് ഇത് കേട്ട് ശ്രേയയുടെ അമ്മ പറയുകയാണ് മോൾ അങ്ങനെയൊക്കെ പറയും നീ അവൾക്ക് വാരി കൊടുക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് ശ്രേയ പറയുന്നു ദാ വാ കഴിക്കും മോളെ ആൻഡി ആനപ്പുറത്ത് കയറ്റാം കഴിക്ക് മാളൂട്ടി പറയുന്നു ആനപ്പുറത്ത് ശ്രേയ കയറിക്കോ ഞാനില്ല എനിക്ക് പേടിയാ മാളൂ നീ ഭക്ഷണം കഴിക്കുന്ന മഹി പറയുമ്പോൾ മാളൂട്ടി ഉറക്കെ പറയുന്നു എനിക്ക് വേണ്ട ഇതാ കഴിക്കുന്നു എന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്ത് ശ്രേയം നീട്ടുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈ തട്ടുകയാണ് മാളൂ ഇത് കണ്ട് മഹി പറയുന്നു മാളു നിന്റെ വാശി അതിരുകടക്കുന്നു എന്താ നീ ചെയ്യുന്നത് മര്യാദക്ക് ഭക്ഷണം കഴിക്ക് കഴിക്കാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ആ ഭക്ഷണം തട്ടിത്തെറുപ്പിക്കുകയാണ് മാളൂട്ടി ഭക്ഷണം വരുന്ന പാത്രമെല്ലാം താഴേക്ക് വീണ് പൊട്ടുമ്പോൾ ദേഷ്യത്തോടുകൂടി മഹി പറയുന്നു അഹങ്കാരി ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് നിനക്ക് നല്ല അടി കിട്ടാത്തതിന്റെ കുറവുണ്ട് എനിക്ക് വേണ്ട ഞാൻ പോവാണെന്ന് പറഞ്ഞ് മാളൂട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും മോളെ മാളൂന്ന ഉറക്കെ വിളിക്കുകയാണ് ദേവ്യാനി വിശ്വനാഥൻ പറയുന്നു മാളു കൊച്ചു കുട്ടിയല്ലേ നീ എന്തിനാ അവളെ വഴക്ക് പറഞ്ഞത് മാഹി ചോദിക്കുന്നോ അവള് ചെയ്തത് അച്ഛൻ കണ്ടില്ലേ ഈ സ്വഭാവം മുളയിലെ നുള്ളേണ്ടതാ ദേവ്യാനി പറയുന്നു മാളുവിന് ഇഷ്ടമല്ലാത്ത ഭക്ഷണമായതുകൊണ്ടല്ലേ കഴിക്കാതെ എഴുന്നേറ്റ് പോയത് അതിന് ഇത്രയും പറയാൻ എന്തിരിക്കുന്നു മോനെ ഇന്ത് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാം സീമെ മാളുവിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ശരി മാഡം ഇപ്പൊ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സീമ കിച്ചണിലേക്ക് പോകുകയാണ് ശ്രേയ പറയുന്നു മാഹിയേട്ടാ മാളുവിനെ ഞാൻ കഴിപ്പിച്ചോളാം ം കഴിക്ക് എനിക്ക് വേണ്ട മോൾ ആദ്യം കഴിക്കട്ടെ അത് മതി എനിക്കെന്ന് പറഞ്ഞ് മഹിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് മഹിയെ കാണാനായി ബസ്സിൽ വരുന്ന ഗംഗയെ ഓർക്കുകയാണ് ചെറുപ്പത്തിൽ ഗംഗ മഹിയോട് ചോദിച്ചത് ഒരു പാട്ട് പാടുമോ അപ്പോൾ മഹി പറഞ്ഞു എനിക്ക് പാട്ട് പാടാൻ അറിയില്ല വേണമെങ്കിൽ ഞാൻ ചെണ്ട കൊട്ട ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോഴേ നിനക്ക് കാണാം അങ്ങനെ ഗംഗയുടെ കൈയും പിടിച്ച് മഹി മുന്നോട്ട് നടക്കുകയാണ് തുടർന്ന് പുഞ്ചിരിച്ച് ഗംഗ മനസ്സിൽ പറയുകയാണ് മഹീട്ടിനെ കാണുമ്പോൾ കുട്ടിക്കാലത്തെ ഏത് കാര്യം ആദ്യം പറയേണ്ടത് ഞാൻ ഓർക്കുന്ന കാര്യം ആയിരിക്കുമോ മഹിയേട്ടനും ഓർത്തെടുക്കുന്നത് അതൊക്കെ മഹീട്ടൻ ഓർമ്മയുണ്ടാകുമോ എന്ത് രസമുള്ളതായിരുന്നു ആ കുട്ടിക്കാലം മഴയും വെയിലും മഞ്ഞും കുളിരും പിന്നെ മഹീട്ടനും പിന്നീട് കാണിക്കുന്നത് ഗണ്ണു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാളൂട്ടി ഈ സമയം പിന്നിലേക്ക് വന്ന ശ്രേയ അമ്മയോട് ചോദിക്കുന്നു ചോദിക്കുന്നോ പെണ്യക്ഷ സ്വഭാവം കാണിക്കുമോ അമ്മ പറയുന്നു യക്ഷീര സ്വഭാവം കാണിക്കുകയാണെങ്കിലേ തളയ്ക്കണം നമുക്ക് ഇവളെ തളച്ച് നമ്മുടെ അടിമയാക്കിയേ പറ്റൂ നീ അങ്ങോട്ട് ചെല്ല് നമ്മളെ വീഴ്ത്താനെ ഈ പെണ്ണ് ഇതിനകത്ത് വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സൂക്ഷിച്ചപ്പോ ശ്രേയ ആയിരിക്കില്ലേ സ്നേഹത്തോടുകൂടി മാളൂന്ന് വിളിക്കുമ്പോൾ മറ്റൊരു തോക്കെടുത്ത് ശ്രേയയുടെ നേരെ പിടിക്കുകയാണ് മാളു അയ്യോ മോളെ എന്ന് ശ്രേയയുടെ അമ്മ വിളിക്കുമ്പോൾ അമ്മയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ് മാളു ഭായത്തോടു കൂടി ശ്രേയുടെ അമ്മ പറയുന്നു അയ്യോ മോളെ വെടിവെക്കല്ലേ മോളെ മാളൂട്ടി പറയുന്നു ഗെറ്റ് ഔട്ട് ദേഷ്യത്തോടു കൂടി ശ്രേയ മനസ്സിൽ പറയുകയാണ് ഇവളുടെ തോക്ക് പിടിച്ചു വാങ്ങി കരണത്തിന് രണ്ട് പൊട്ടിക്കുകയാണ് വേണ്ടത് അഹങ്കാരിയുടെ ഇരിപ്പ് കണ്ടില്ലേ ഒന്ന് കൊടുത്താലോ ഇവൾക്ക് ശ്രേയയുടെ കയ്യിൽ പിടിച്ച് അമ്മ പറയുന്നു മോളെ നീ ഈ പെണ്ണിനെ കൈവെക്കല്ലേ സ്നേഹം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ വശത്താക്കാൻ നോക്ക് ശ്രേയ പറയുകയാണ് ഇതിനെ വശത്താക്കുന്നതും കടപ്പുറത്ത് പോയിരുന്ന തിരയിണ്ടെന്നതും ഒരുപോലെയാ മാളൂട്ടി ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ വന്നത് രണ്ടാളും പോ ശ്രേ പറയുന്നു മോളെ മാളു മോൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളതല്ലേ അമ്മ മോളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ നിങ്ങൾ എന്റെ അമ്മയല്ലെന്ന് മാളൂട്ടി പറയുമ്പോൾ ശ്രേയുടെ അമ്മ പറയുകയാണ് ഇപ്പൊ നിന്റെ അമ്മയല്ല ഇവൾ ഉടനെ നിന്റെ അമ്മയാകും മോളെ മാളൂട്ടി പറയുന്നു നോ ഇവരല്ല എന്റെ അമ്മ അങ്ങനെ ഗൗരിയുടെ ഫോട്ടോ കാണിച്ച് മാളു പറയുന്നു ഇതാണ് എൻറെ അമ്മ ശ്രേ പറയുന്നു ആയിക്കോട്ടെ നിന്റെ അമ്മ ഗൗരി തന്നെയാ ഇപ്പൊ നമുക്ക് ഹോംവർക്ക് ചെയ്യാം മോളുവാ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് ശ്രേയ കൈയിലേക്ക് പിടിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി മാളൂട്ടി പറയുന്നു വിട് എന്നെ വിട് എന്നെ വിടാന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുമ്പോൾ കൂടി ശ്രേയ പറയുന്നു നിന്നോട് ഇവിടെ വന്നിരിക്കാനാ ഞാൻ പറഞ്ഞത് വാ വരാൻ വിടെന്ന് പറഞ്ഞ് കൂടി മാളൂട്ടി ശ്രേയയുടെ നേരെ തോക്കു ചൂണ്ടുന്നു തുടർന്ന് മോളെ ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞ ശ്രേയയും കൂട്ടി അമ്മ അവിടെ വന്ന് പോകുകയാണ് ശ്രേയ പറയുന്നു അവളുടെ കരണത്തിട്ട് രണ്ടു കൊടുക്കാൻ എന്റെ കൈ ധരിച്ചതാ ഇത് കിട്ട പറയുകയാണ് ദേ അവിവേകം കാണിക്കല്ലേ മോളെ അവള് നിന്നെ അടിച്ചാലും നീ ഇപ്പൊ അവളെ തല്ലരുത് കല്യാണം ഒന്ന് കഴിയട്ടെ ബാക്കിയെല്ലാം അത് കഴിഞ്ഞാകാം ഇപ്പൊ ആ കുട്ടി പിശാച്ചിനെ കയ്യിലെടുത്താലേ നമ്മുടെ പ്ലാനുകളൊക്കെ നടക്കൂ അതിനുശേഷം കാണിക്കുന്നത് ഗംഗ എഴുതി എഴുതിവെച്ച ലെറ്റർ വായിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി എന്നോട് കോപിക്കരുത് ഞാൻ മഹിയേട്ടനെ കാണാനായിട്ട് പോകുന്നു മഹിയേട്ടനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരിച്ചു വരും മുത്തശ്ശിയോട് പറയാതെ അല്ല ഞാൻ പോകുന്നത് ഞാൻ യാത്ര ചോദിക്കാൻ വന്നപ്പോൾ മുത്തശ്ശി നല്ല ഉറക്കമായിരുന്നു മുത്തശ്ശി വിഷമിക്കല്ലേ ഞാൻ ഉടനെ തിരിച്ചു വന്നോളാം കൂടി മുത്തശ്ശി പറയുന്നു അവൾ അത്രയും ദൂരം തനിച്ചാണല്ലോ പോയിരിക്കുന്നത് മോളെ നിന്റെ ആഗ്രഹം നടക്കുമോ എനിക്കറിയില്ല ശ്രീ മഹേശ്വര എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ കാത്തു തുടർന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഗംഗ മനസ്സിൽ പറയുകയാണ് ഈ ബസ്സിന് വേഗത കുറവാണല്ലോ ഇതിന് ചിറകുണ്ടായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് ഞാൻ മഹിയേട്ടന്റെ അടുത്ത് പറന്നെത്തിയനെ ഇത് എപ്പോ അവിടെ എത്തും പെട്ടെന്ന് ബസ് നിർത്തുമ്പോൾ ഗംഗ പറയുന്നു ബസ് എന്താ നിർത്തിയത് ഈ ബസ് മുന്നോട്ട് പോകില്ലേ അങ്ങനെ ബസ്സിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന കാർ ഡ്രൈവറോട് ഗംഗ ഉറക്കം ചോദിക്കുന്നു ഇത് എന്ത് മര്യാദ കേടാ ഞങ്ങക്ക് പോകണ്ടേ നിങ്ങളുടെ തുക്കട വണ്ടി മാറ്റി ചേട്ടാ ഞങ്ങൾക്ക് പോണം ഈ സമയം ആ കാർ ഡ്രൈവറുടെ അരികിലേക്ക് വന്ന് നാട്ടുകാരിൽ ഒരാൾ ചോദിക്കുന്നു എന്താ ചേട്ടാ അയാൾ പറയുന്നു വണ്ടിക്ക് എന്തോ പ്രോബ്ലം ഒന്ന് തള്ളി തള്ളിത്തരുമോ അതിനെന്താന്ന് പറഞ്ഞ് ആ ചേട്ടന്മാര് തള്ളിക്കൊടുക്കുമ്പോൾ ഗംഗ ഉറക്കെ പറയുകയാണ് ആ വേഗം വേഗം ഒന്ന് ഉഷാറായിട്ട് തള്ളി ചേട്ടന്മാരെ തുടർന്ന് ഗൗരിയുടെ ഫോട്ടോയിൽ നോക്കി മാളൂട്ടി കൂടി പറയുന്നു അമ്മേ അമ്മ അറിഞ്ഞോ എനിക്ക് പുതിയ അമ്മ വരാൻ പോകുക ശ്രയാൻഡിയാ എനിക്ക് അവരെ ഇഷ്ടമേ അല്ല എന്റെ പോലെ എന്നെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല അമ്മയെപ്പോലെ നല്ലൊരമ്മയെ കിട്ടുമോ എനിക്ക് അമ്മ ഭക്ഷണം വാരിത്തരുമ്പോൾ ആയിരുന്നു അതിന് അമ്മയുടെ പാട്ട് കേൾക്കാൻ എന്ത് രസമായിരുന്നു അമ്മ എന്നെ കുളിപ്പിക്കുന്നതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അതെല്ലാം ഓർത്തിട്ട് സങ്കടം വരുവാ അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്റെ അമ്മ എന്റെ അടുത്ത് ഇല്ലല്ലോ ഈ സമയം ചെറിയ കാറ്റ് വീശുകയാണ് മോളെ മാളൂട്ടി എന്ന് ഗൗരി വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി മാളൂട്ടി പറയുന്നു അമ്മ അപ്പോൾ ഗൗരി പറയുകയാണ് അമ്മയുണ്ട് മോളെ നിന്റെ കൂടെ അമ്മ എവിടെയും പോയിട്ടില്ല മാളൂട്ടി അമ്മയുടെ ശബ്ദം കേട്ട് മാളു കണ്ണടച്ചു നിൽക്കുമ്പോൾ ടോളിൽ പിടിച്ച് ശ്രേയ ചോദിക്കുന്നു മാളൂട്ടി സ്വപ്നം കണ്ടു നിൽക്കുകയായിരുന്നു അല്ല മാളു എന്ത് സ്വപ്നമാ കണ്ടത് മോളുടെ അച്ഛനെ എന്നെയാണോ മാളു സ്വപ്നത്തിൽ കണ്ടത് മാളു ചോദിക്കുന്നു എന്തിനാ ഇങ്ങോട്ട് വന്നത് കയ്യിലിരിക്കുന്ന പാല് കാണിച്ചുകൊണ്ട് ശ്രേയ പറയുന്നു മോൾക്ക് കുടിക്കാനുള്ള പാല് തരാൻ വന്നതാ ഇതാ കുടിച്ചോ മാളൂട്ടി പറയുന്നു എനിക്ക് വേണ്ട നിങ്ങൾ കുടിച്ചോ നിങ്ങൾ പോ അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും ദേഷ്യത്തോടു കൂടി ശ്രേയ മനസ്സിൽ പറയുകയാണ് ഈ ചൂട് പാൽ ഇവളുടെ മുഖത്തൊഴിക്കുകയാണ് വേണ്ടത് നിഷേധി പോകാനല്ലേ അല്ലേ പറഞ്ഞതെന്ന് മാളു പറയുമ്പോൾ ശ്രേയ പറയുകയാണ് മോളു മോളുടെ ആരോഗ്യത്തിനല്ലേ പാല് തരുന്നത് ഇതാ കുടിക്ക് മാളു പറയുന്നു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ ശ്രേ യാണ് ഈ പാല് നീ കുടിക്കണം അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കൈന്ന് നല്ല തല് കിട്ടും മാളു ആ പാൽ ഗ്ലാസ് തട്ടി തട്ടിത്തെപ്പിക്കുകയാണ് ഇത് കണ്ട് ശ്രേയെ കൂടി നിൽക്കുമ്പോൾ മാളൂട്ടി പറയുന്നു എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ അത്രക്കായോ നിന്നെ ഞാൻ ഇന്നു പറഞ്ഞ് മാളൂട്ടിയെ അടിക്കാനായി ശ്രേയ കൈ ഉയർത്തുമ്പോൾ അമ്മയെന്ന് വിളിച്ച് കൊണ്ട് കണ്ടുപൊത്തുകയാണ് മാളൂട്ടി പെട്ടെന്ന് ശ്രേയയുടെ കൈയിൽ കയറി പിടിക്കുകയാണ് ഗൗരി കൈ അനക്കാനാകാതെ നിൽക്കുകയാണ് ശ്രേയ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ലൈക്ക് channel